हेलो, वेलकम टू आवर चैनल ताड़ी में पट्टा पट्टा। ഓക്കേ, അപ്പോ എല്ലാവർ സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ വീഡിയോ പുതിയ ആൾക്കാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് പറയാൻ നമ്മുടെ ചിമ്പു വന്നിട്ടുണ്ട്. അപ്പോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മള് ഈ ഡെലിവറി അങ്ങനത്തെ സമയത്തൊക്കെ നമ്മള് നന്നായി നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് കുറച്ചൊന്ന് വീഡിയോസ് ഒക്കെ ഈ എഡിറ്റ് ചെയ്യാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനൊന്നും. പിന്നെ നമ്മള് മുന്നേ പറഞ്ഞ പോലെ കൊറോണയൊക്കെ മാറിയിട്ട് പുറത്തൊക്കെ പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചത് അത് നടന്നില്ല. വീണ്ടും കൊറോണ പൂർവ്വാധികം വന്നു. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു, ഡെലിവറി സ്റ്റോറി ഒന്ന് പറഞ്ഞോളോ, പ്രഗ്നൻസി സ്റ്റോറി ഒന്ന് പറഞ്ഞോളോ എന്ന് കുറെ പേര് പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ അതൊക്കെ എടുത്തു വെച്ചായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. കൊറേ വീഡിയോസ് നമ്മൾ മുന്നേ എടുത്തു വെച്ചത് അതൊക്കെ ഏത് പെൺഡ്രൈവിലാണ് ഇതിലേക്ക് ആക്കിയതെന്ന് തന്നെ ഓർമ്മയില്ല. ഓരോന്ന് ഇപ്പൊ ചെക്ക് ചെയ്ത് വരണല്ലോ. നമ്മളെന്തായാലും അതൊന്ന് വീണ്ടും പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രഗ്നൻസി സ്റ്റോറി. അപ്പൊ പ്രഗ്നൻസി സ്റ്റോറിനെ വെച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് രണ്ടാമതൊരു വാവേനെ നമ്മള് വിചാരിച്ചപ്പോ നമ്മള് ഇതുപോലെ തന്നെ അപ്പൂസിന്റെ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഡെലിവറി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ ടൈമും നമ്മള് ആ സമയത്ത് നമ്മള് വാവേനെ ട്രൈ ചെയ്തത്. അത് അതുപോലെ തന്നെയാണ് വന്നത്. ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക് ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷന് ഉള്ള ഒരു ഇത് മാത്രം ഉണ്ടാകുന്നുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ കൊറോണ ഉണ്ടാവുന്നില്ല, സ്കൂളുകൾക്ക് അങ്ങനത്തെ ഇതൊക്കെ വിചാരങ്ങളായിരുന്നു. അപ്പൊ സ്കൂളിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. അപ്പൂസും വീട്ടിലുണ്ടാവും അങ്ങനെയൊക്കെ. അതാണ് നമ്മൾ ആ പ്ലാൻ ചെയ്ത പോലെ അതുപോലെ തന്നെയാണ് വന്നത്. അതാണ് ഫസ്റ്റ് പറയേണ്ടത്. പിന്നെ ഇവർക്ക് എല്ലാവരും ജാതി എന്റെ നമ്മുടെ ആ വീഡിയോസ് ഒക്കെ ഉണ്ട്. ആ ടൈമിലെ വീഡിയോസ് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിൽ നോക്കിയാൽ അറിയാം, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണ അത് വെച്ചിട്ട് ചെയ്യുമ്പോ അപ്പൂസും വെച്ചും അപ്പൂന്റെ കയ്യിലാണ് അത് ഇരുന്നിരുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കി 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 അതിലിങ്ങനെ വര വരണതൊക്കെ നോക്കിയിരുന്ന് ആണ് എന്നറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ അതിൽ നമുക്ക് ലൈവ് തന്നെ കാണാം. അപ്പൊ തൊട്ട് ഇവർ രണ്ടുപേരും ആളുസ് എന്തായാലും ബേബികള് വേണം മാളൂസാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെ തന്നെ ഇരുന്നിരുന്നെ. അത് പിന്നെ ദൈവം നമുക്ക് തന്നത് ബേബി ബോയാണ്. ഇപ്പോഴും നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഇനി ഫസ്റ്റ് മന്ത് തൊട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് അപ്പൂസിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേറെ ഛർദിയോ ക്ഷീണോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായില്ല. അതും നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഫസ്റ്റ് മന്ത് തൊട്ട് പക്ഷെ അല്ലെ സോറി ഇപ്പോഴും അങ്ങനെ ഇല്ലായിരുന്നു. ഫസ്റ്റ് മന്ത് തൊട്ട് കറക്റ്റ് ടയേർഡായിരുന്നു. ഫുള്ള് മന്ത് തൊട്ട് തന്നെ വോമിറ്റിങ് ടയേർഡ്. ഫുഡൊന്നും കഴിക്കാൻ കഴിക്കണ്ടായിരുന്നില്ല. പിന്നെ കൂടി കഴിച്ചിരുന്നത് ഈ ചോറിന്റെ കൂടെ ഉള്ള ഒരു അച്ചാറ് കൂട്ടിട്ടുള്ള സംഭവം മാത്രമാണ്. പുളി പുളി പുളിയും ഉള്ളിയും ആക്കിയിട്ട് തരാൻ പറയും ഞാൻ. ആ പുളി അത് മാത്രമാണ് കഴിച്ചിരുന്നത്. പക്ഷെ വേറെ ഒന്നും ഞാൻ കഴിച്ചിരുന്നില്ല. ആ പുളി കൂട്ടിയിട്ട് രണ്ട് കയ്യിൽ കഞ്ഞി കുടിക്കുമ്പോഴേക്കും പോവും. വേറെ എന്ത് കഴിച്ചാലും അപ്പം ഛർദിക്ക്. ഇവര് വിച്ചും അപ്പം കൂടി എപ്പോഴും കരിക്ക് താങ്ങി പിടിച്ചുകൊണ്ടിരുന്നു. കരിക്ക് വെള്ളം കുടിക്കലും കരിക്ക് കഴിക്കലും പറ്റില്ല. ആ സമയത്ത് ഒന്നാമത് മറ്റേ എന്താ പറയാ ലോക്ക്ഡൌൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോ പുറത്തു പോയി കരിക്ക് കിട്ടാനായിട്ട് കരിക്ക് കടകളാൻ തന്നെ ആൾക്കാർ വിൽക്കണ്ടേ. അപ്പൊ അതുമില്ല. എന്നിട്ട് ഞാൻ ഒരുപാട് റൗണ്ട് അടി ഞാൻ എപ്പോ പോയി റൗണ്ട് അടിച്ചിട്ട് എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച് നാലഞ്ച് കരിക്കൊക്കെ മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യും വീട്ടിൽ. എന്നിട്ട് അത് വെട്ടിക്കൊടുത്ത് വെട്ടിക്കൊടുത്തിട്ടാണ് അത് കുടിച്ചാലും അപ്പൊ തന്നെ ഛർദിക്കും. ചില ദിവസങ്ങൾ അതൊന്നും പറ്റില്ല പറ്റില്ല. ശരിക്കും മൂന്നും മാസത്തോളം കറക്റ്റ് പറ്റില്ല എന്നെ. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ ഒന്നുമില്ല. ക്ഷീണിച്ച് ശരിക്കും ഇതായി പോയി. അത്രയും ഇതാ. അപ്പൊ അപ്പൂസ് പേടിക്ക് ഞാൻ വോമിറ്റ് ചെയ്ത് ഓട്ടി ബാത്റൂമേ പോകുമ്പോ അപ്പൂസ് ഓടി വരും, ചിമ്പൂസ് ഓടി വരും. എന്താ പറ്റി എന്താ പറ്റി. ആ സമയത്ത് എന്തായാലും എനിക്ക് വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോകും കാലത്ത് തന്നെ. അപ്പോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് പിന്നെ വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുവരയ്ക്കും ഞാൻ കാലത്ത് എനിക്ക് കുക്ക് ചെയ്യാം. അപ്പൊ പൊന്നുനെ ഒന്നും പറ്റുന്നില്ലേ. അപ്പൊ ഞാൻ പൊന്നുനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അതേപോലെ കാലത്തേക്കുള്ളത് ഉച്ചക്കുള്ള ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോവാ ഇവൾക്ക് കഴിക്കാം. പക്ഷെ അവളൊന്നും കഴിക്കില്ലേ, ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊന്റെ അടുത്ത് പറയും ഞാൻ കൊടുത്തോളോ, ഈ ടൈം ഭിന്നതാണ് കൊടുത്തോളോ, ഈ ടൈം ഞാൻ ഭിന്നത. അത് ഒരുപാടൊന്നും അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും ലോക്ക്ഡൌൺ ആയി കൊറോണ ആയി ഓഫീസ് തന്നെ നിർത്തി.
ഒരു ഈ ലോക്ക്ഡൗൺ കൊണ്ട് കുറെ പേർക്ക് അങ്ങനെ കൊറോണ സോറി കൊറോണ കാരണം കുറെ പേർക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. കാരണം ഈ ആ സമയത്ത് പ്രഗ്നന്റായ വൈഫുമാർക്കൊക്കെ ഹസ്ബൻഡുകളൊപ്പം കൂടെ കിട്ടാനും നമ്മുടെ കൂടെ തന്നെ കെയർ ചെയ്തും നമ്മുടെ മക്കളും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കൊറോണ ഇപ്പോഴും ഉണ്ട്, ഉണ്ണീനെ നോക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അപ്പൂസിനും സ്കൂളിൽ പോകണ്ട അവനും കൂടി ഉണ്ട്, വിച്ചും ഓഫീസില്ല അവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ആ ഒരു കൊറോണ കൊണ്ട് കൊണ്ടുണ്ടായി. പക്ഷെ ആ കൊറോണ കാരണം നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ബീച്ചിൽ പോവാ, പാർക്കിൽ പോവാ, പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അടിച്ചു പൊളിക്കുക, അതൊന്നും നടന്നില്ല. ഒന്നും നടന്നിട്ടുമില്ല. കാരണം അങ്ങനെ പുറത്തു പോകണമെന്നും പുറത്തു പോകണമെന്നൊക്കെ പിന്നെ എപ്പോഴും പറയും, പറ്റില്ലല്ലോ ആ സമയത്ത്. ഭയങ്കര റിസ്ക് ആവില്ല. ഒന്ന് പുറത്തിറങ്ങാൻ പോയിട്ട് പോകുമ്പോ ആ ഒരു വട്ടം നമ്മൾ ഡോക്ടറാണ്, ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു സെക്കൻഡ് മന്ത് നമ്മൾ ഡോക്ടറാണ് എന്നൊക്കെ പോയ സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു പുറത്തേക്ക് ഒന്നും അങ്ങനെ ഇറങ്ങരുത്, ഹോസ്പിറ്റലിൽ വരണത് ഓക്കെ, ബാക്കിയൊരു സ്ഥലത്തേക്ക് ഇവിടെയും കൊണ്ട് പോകരുത്, ക്രൗഡിന്റെ ഏരിയയിലേക്ക് പോകരുത്. കാരണം എപ്പോഴെങ്കിലും കൊറോണ അങ്ങനെ കിട്ടുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻസ് അതിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും കാരണം അങ്ങനെ പോവാൻ പാടില്ല. അങ്ങനത്തെ അതായത് അതിന് ഗുണം കൊറോണ കാരണം ദോഷവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഹസ്ബൻഡും അവനും ഒക്കെ കൂടി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പുറത്തേക്ക് പോയിട്ട് വരുമ്പോ അപ്പൊ തന്നെ ഞാൻ നേരിട്ട് കുളിക്കുക, അപ്പൊ തന്നെ ഇറങ്ങി വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പൊ ആദ്യത്തെ 3 മാസം അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ലേ, കഴിക്കും ഈ പറഞ്ഞ പോലെ. സാധാരണ പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. വിച്ചനോട് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് വേണ്ട, എന്നിട്ട് വേണ്ട, നീ എന്തൊന്നും വേണമെന്ന് പറയാത്ത എന്നൊക്കെ ചോദിച്ചു. ഏയ് മസാലദോശ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെ പറയണ. ഈ സമയത്തായിരിക്കും ഭാര്യമാര് മാക്സിമം ഭർത്താക്കന്മാരെ മുതലാക്കും. ഇത് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല, എനിക്ക് ഇന്നത് വേണം, അങ്ങനെ വേണം, ഒന്നും ഒന്നുമില്ല. കാരണം ഇവ എന്റെ കൂടി ഉണ്ട്, അപ്പൊ എന്റെ കൂടി ഉണ്ട്, അപ്പൊ തന്നെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ 3 മാസം ടയർഡായിരുന്നു, അത് കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ തന്നെ. ലാസ്റ്റ് 3 മാസം കഴിഞ്ഞ് അപ്പോഴേക്കും സെപ്റ്റംബർ ഒക്കെ ആയില്ലേ, ഓണം ആവാറായില്ലേ, ഓണം ആവാറായിപ്പോ ഞാൻ പൂർവാധികം ശക്തിയോടെ സൂപ്പറായി. അപ്പൊ ഉഷാറായി, ഓണത്തിന് ഉഷാറായി തുടങ്ങിയപ്പോ അതുവരെ 3 മാസം വിച്ചന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളും വീട്ടിലൊക്കെ ചെയ്യുന്നത്. ഓണത്തിന്റെ തലേന്ന് തിരുവോണത്തിന്റെ തലേന്ന് ഉത്രാടം മുതലുള്ള എല്ലാ കാര്യങ്ങളും 5-6 തരം 7 തരം കറിയും ഫുഡും ഇവിടെ തന്നെ ഒറ്റയ്ക്കാണ്ട് വെച്ചു. ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു വേണ്ട, ഇത്ര നാളെ അവൻ തന്നെയല്ലേ ചെയ്തപ്പോ ഞാന് ഇവരോട് രണ്ടാളോട് പൂവൊക്കെ കിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ആ വീഡിയോ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങളുടെ ഓണത്തിന്റെ. അപ്പൊ ആ സമയത്ത് 4-ാമത്തെ മാസം ഞാൻ അടുക്കളയിൽ ഇതോടൊന്ന് എല്ലാം പായസം ഒഴികെ ബാക്കി എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി അടിപൊളി. അപ്പോഴേക്ക് എനിക്ക് എനർജിയും കാര്യങ്ങളൊക്കെ ക്ഷീണമൊക്കെ മാറി സൂപ്പറായി. അതെന്റെ മുഖത്ത് ആ സമയത്ത് കാണും ചെയ്യാം. അങ്ങനെ ഒരുപാട് കറികളൊക്കെ ചുത്രാടം ഓണമൊക്കെ ഞങ്ങൾ സൂപ്പറായിട്ട് ആഘോഷിച്ചു. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയത് മറ്റേ അരിനെല്ലിക്ക തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ ലോക്ക്ഡൌൺ സമയത്താണ് ഇങ്ങനത്തെ ചക്ക തിന്നണം, ഇരുമ്പമ്പൂളി, ഈ 3ഉം ആണ് എനിക്ക് ആ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത്. ഈ 3ഉം ഇവിടെ കിട്ടാനുമില്ല. കൊറോണ ടൈമില് ലോക്ക്ഡൌൺ ആയ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആയിരുന്നു. ഇതൊന്ന് ഓർഡർ ചെയ്ത് വരുത്താനും പറ്റില്ല, ഓർഡർ ചെയ്ത് വരുത്താനും കിട്ടാത്ത സാധനങ്ങൾ. ഞാൻ എന്താ, ഞാനപ്പം നടന്ന് ബൈക്കും കൊണ്ട് എത്ര കിലോമീറ്റർ ഒക്കെ പോയി ഓരോ സ്ഥലത്ത് ഓരോ ബേക്കറി കാണുമ്പോൾ. പക്ഷെ ഇവിടുത്തെ ബേക്കറിയില് ഇവിടുത്തെ ബേക്കറി ഇവിടെ റവലുണ്ട് പോലെ, ഓറഞ്ച് മഞ്ഞ നീല പച്ചയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു ബൂണ്ടിലിട്ടു യെല്ലോ കളറ് ലഡുല്ല, അതെനിക്ക് ആ സാധനം ഇവിടെ കിട്ടണം. എന്നിട്ട് എന്നോട് പറയാ ഇവിടെ ഞാൻ പ്രകടനായപ്പോ എനിക്ക് ഞാൻ പറയുന്ന സാധനങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലെന്ന്. ഏത് ആകുകൂടി ആവശ്യമില്ലാത്ത സാധനങ്ങള്, വലിയ സാധനങ്ങളൊന്നും അല്ല ഈ ലഡു, അതേപോലെ മറ്റേ ഉണക്കമാന്തള്, ഇതൊക്കെ നാട്ടിലത്തെ വല്ല കടകൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ തുറക്ക ലോക്ക്ഡൌൺ ആയിട്ട് തന്നെ ഒരുപാട് കടകൾ അടച്ചിട്ടേക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു ചേട്ടന്റെ കടയുണ്ടാണ്, ആ ചേട്ടൻ അവിടെ ഞാനിണ്ടെങ്കിൽ മാന്തള് ഈ ഉണക്കമാന്തള് വന്നിട്ടൂല്ല. ഏയ് ലോക്ക്ഡൌൺ ആയിട്ട് സംഭവം വരണ്ടേ, വന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് കിടന്ന് കഥയും എനിക്ക് പാന്തള് വേണത്, അതേപോലെ നെല്ലിക്ക, നെല്ലിക്കല്ല അരി നെല്ലിക്ക. ലാസ്റ്റ് ഞാൻ തപ്പിപ്പിടിച്ച് ഞാനപ്പോ കിട്ടി മേടിച്ച് കൊണ്ടുവന്നു, ഒരു ലോഡ് മേടിച്ച് കൊടുന്നു. എന്നിട്ട് അത് വെറുതെ തിന്ന, പക്ഷെ ഒരുപാട് തിന്നൂല്ല. ഇത് കുറച്ച് കഴിച്ചു. പിന്നെ എന്നിട്ട് കഴിഞ്ഞാൽ ചക്ക, നാട്ടില് ചക്ക സീസൺ അല്ലായിരുന്നേ. അപ്പൊ മമ്മിയൊക്കെ വിളിക്കുമ്പോ ചക്ക ഇവിടെ കറി വെച്ച് കാണുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് കൊതി. ഇവിടെയാണെങ്കിൽ അത് കിട്ടുന്നില്ല. ലാസ്റ്റ് ഇവര് രണ്ടുപേരും കൂടി ഒരു ചക്ക മേടിക്കാൻ പോയ കഥ ഞാൻ പറഞ്ഞു. രണ്ടാളും പോയി ഒരു കടയിൽ നിന്ന് ഒരു ചക്കയും കൊണ്ട് ചക്ക കൊണ്ടുണ്ടെന്ന് സർപ്രൈസ് ഒക്കെ ആയിട്ട് വന്നു പറഞ്ഞു. നോക്കി ഇത്രമോ ഒരു ചക്ക, ഇത്രയുള്ള ഒരു ചക്ക.
അപ്പൊ ഇപ്പൊ എന്നിട്ട് എന്റെ ബോധം പോയി. ഞാൻ ചോദിച്ചു ഇനിയിപ്പോ കർണാടകയിലെ ചക്ക എങ്ങനെയാവെന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ എനിക്ക് സന്തോഷത്തിന് മേടിച്ചോന്നല്ലേ വെച്ചിട്ട് ഞാൻ പൊളിച്ചു പൊളിച്ചപ്പോള് നാല് ചോള ആകെ കൂടി. ഇവന്മാരുടെ വിചാരം എന്നിട്ട് അപ്പൂസിനും ഇവനും കാര്യമായിട്ട് അറിയില്ല. കാരണം കറി വെക്കാനാണെങ്കിൽ ചെറുതും കൂട്ട മറ്റേ പഴുത്ത് തിന്നാനാണെങ്കിൽ വലുതും എന്നാ വിചാരിച്ചു. അവിടെ വലുതും മീഡിയം ഒക്കെ ഉണ്ടായിരുന്നു. ഇവരീ ചെറുത് കൊണ്ടൊന്നും കറിയല്ല എനിക്ക് വെക്കാൻ ഇഷ്ടം. അങ്ങനെ വിചാരിച്ചു നാല് ചോള എന്നാലും കുഴപ്പമില്ല എനിക്ക് വേണ്ടി മേടിച്ചു കൊണ്ടല്ലേ. ആ നാല് ചോള കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അത് ഉപ്പേരി ഉള്ളിട്ടിട്ട് മുളകൊക്കെ ഇട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് മൂന്ന് രണ്ട് ടീസ്പൂണ് ഞാനും കഴിച്ച് ഇവർക്ക് ഓരോ ടീസ്പൂണും കൊടുത്തു. അങ്ങനെ ആ ചക്ക അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ ഒരു ചക്ക തിന്നുള്ള പുതിയ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നീട് മറ്റേ ഈ പറഞ്ഞ പോലെ മഞ്ഞളോട് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ എവിടെ നോ കിട്ടി. ഈ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയത്. അപ്പോ പിന്നെ മഞ്ഞളോട് ഞാൻ ഒരു സൂപ്പർമാർക്കറ്റിലേക്ക് പോയപ്പോ അവിടെ ഒരു മലയാളി സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കയറിയപ്പോ അവിടെ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ തന്നെ ബില്ലടി കൊടുത്ത് വെച്ചിരുന്ന ഞാനത് മൂന്നാളെ മേടിച്ചാണ് ഇട്ടു. ഇതില് അങ്ങനെ മഞ്ഞളേട് നടന്നു. ഒരു തവണ കിട്ടി. അത് ഞാൻ അതേപോലെ ഇതേപോലെ തന്നെ റൗണ്ട് അടിച്ച് നടക്കണ ഒരു മലയാളി ബേക്കറി കണ്ടു. അപ്പൊ അവിടെ ചെന്നപ്പോ കട്ട്ലേറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവിടെ നാല് പീസ് ഉണ്ടാകെ. അത് അങ്ങനെ തന്നെ മേടിച്ചു. അപ്പൊ അത് കിട്ടി. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങല ആ സമയത്ത് കഴിക്കണത് നല്ലതല്ലേ. അപ്പൊ ഇവിടെ മുരിങ്ങല എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എവിടെ എന്താ പിടി ഒന്നുമില്ല. പല സ്ഥലങ്ങളില്ല ഒന്നും അറിയില്ല. നമ്മള് സൈഡിലൊക്കെ കാണാവുന്ന സ്ഥലത്തൊന്നും ഇല്ല. അപ്പൊ അത് കഴിക്കാൻ പറ്റില്ല ഇഷ്ടാന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയിട്ട് കിടന്ന് ഒരുപാട് തപ്പി നടക്കാൻ പറ്റില്ല. കൊറോണ ടൈമാണ്. എന്നിട്ട് ലാസ്റ്റ് വിച്ചുവിന്റെ ഫ്രണ്ട് ഉണ്ട് നിഷാട. നിഷാടനം സൗമ്യം കൂടിയിട്ട് അവരിപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നിറച്ചൊരു കവറ് അല്ല എന്റെ അടുത്ത് സൗമ്യ ചോദിച്ചായിരുന്നു എന്താ ആഗ്രഹം. എനിക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് മുരിങ്ങല കഴിക്കണം വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ മുരിങ്ങല അയ്യോ നമ്മുടെ അവിടെ ഉണ്ട് കൊണ്ട് അവര് പിന്നെ പിറ്റേ ദിവസം തന്നെ നിറച്ച് മുരിങ്ങല കവറിൽ കൊണ്ടിട്ട് അത് ഞാൻ തേങ്ങയിട്ടും മുട്ടയിട്ടും ചക്കക്കുരുട്ടും പിന്നെന്താ പറയാ അങ്ങനെ എല്ലാ സാധനങ്ങളിട്ടും ഇങ്ങനെ കഴിച്ചു. പിന്നെ പിന്നെ ഒരു തവണ മോളിത്ത സജ്ജാടനും ചേച്ചിയും ഇടുക്കിന്ന് വന്നപ്പോ ചക്ക തന്നായിരുന്നു. അപ്പൊ പഴുത്ത ചക്ക അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളെല്ലാം ലാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പഴുത്ത ഉള്ളിൽ തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചത് ഒന്നും കിട്ടാണ്ട് പിന്നെ ഇരുമ്പുംപുളി അത് ഒരിക്കലും ഇവിടെ നിന്ന് കിട്ടില്ല. പക്ഷെ പപ്പയും മമ്മിയും എന്റെ ഡെലിവറി സമയം ഇപ്പൊ വന്നപ്പോ അവര് ഇരുമ്പോ ഒരു കവറെന്ന് പറയുന്ന ഇരുമ്പുംപുളി വീട്ടിലുണ്ടായതാണ്. ഇരുമ്പുംപുളി പച്ചമാങ്ങ മാന്തല് അച്ചാറിട്ടത് ഉപ്പിലിട്ട മാങ്ങ ഒരുപാട് സാധനങ്ങൾ. അതുപോലെ മമ്മി വന്നിട്ട് കിണ്ണത്തപ്പം കഴിക്കണം എന്ന് ആഗ്രഹമായിട്ട് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്തു. എന്നുണ്ടെങ്കിലും നമ്മളുണ്ടാക്കി കിണ്ണത്തപ്പം അങ്ങോട്ട് ശരിയാവണല്ലേ. മമ്മി ഉണ്ടാക്കണ പോലെ ആവണല്ലേ. അപ്പൊ മമ്മി വന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കി തന്നു. നമുക്ക് കുറെ സാധനങ്ങളൊക്കെ മമ്മി ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. വട്ടയപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. വെള്ളയപ്പം അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സമയത്താണ്. പിന്നെ നമ്മുടെ നെജുട്ടി അവിടുന്ന് വന്നപ്പോ കൂടെ ഉണ്ണിയപ്പം വെള്ള കളർ ഉണ്ണിയപ്പം അത് ആരും കണ്ടിട്ടുണ്ടാവില്ല. അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അത് എപ്പോഴെങ്കിലും അവളെ കയ്യില് കിട്ടുമ്പോ അവളെ കൊണ്ട് അത് ഉണ്ടാക്കണം. ആ ഒരു വീഡിയോ ഉണ്ടാക്കി. പിന്നെ അപ്പൊ വെള്ള ഉണ്ണിയപ്പം വിച്ച് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവളുടെ വക സ്പെഷ്യൽ അത് അവളുടെ സ്പെഷ്യല്ല. അത് അവളപ്പൊ വിച്ച് വെള്ള ഉണ്ണിയപ്പം ഞാൻ മറ്റേ സാധാരണ അവിടെ ഉണ്ണിയപ്പല്ലേ അത് ഞാൻ കഴിക്കില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ വെള്ള ഉണ്ണിയപ്പം അവൾ എനിക്ക് ഉണ്ടാക്കി. എന്നാ മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കി അത് ഇവന് ഭയങ്കര ഇഷ്ടം. അപ്പൊ വെള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കി. പിന്നെ കൊറേ പോത്ത് ബീഫ് പോർക്ക് പിന്നെ എന്തൊക്കെയാ അങ്ങനെ കൊറേ സാധനങ്ങള് പോർക്ക് ഇഷ്ടം. അപ്പൊ മമ്മി അവളും കൂടിട്ട് പോർക്കൊക്കെ വരട്ടി അങ്ങോട്ട് സ്റ്റൈലിഷ് സൂപ്പർ ടേസ്റ്റ് യമ്മി സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി. അവളും മമ്മിയും എല്ലാരും കൂടി സാധനങ്ങൾ അവര് വന്നപ്പോ കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മക്ക് ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കരിവള കൺമഷി പിന്നെ ഉണ്ണി ഉണ്ടാവുമ്പോഴാനായിട്ടുള്ള കരിവള കൺമഷി ആരയിൽ കിടന്ന ചരട് പിന്നെ അതൊക്കെ നിജ മേടിച്ചു കൊടുത്തു. പിന്നെ അവൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അവളും രാജേട്ടനും പിള്ളേരൊക്കെ വരാന്ന് വെച്ചതാണ്. പക്ഷെ ഈ പറയണ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ റിസ്ക്. പിന്നെ ആ സമയത്ത് സ്കൂളും അവരുടെ പിള്ളേരുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിമ്പുവിന് പറയാനുണ്ട് വിശേഷം. അവിടെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അവരും കൂടി വരാം. പപ്പിയും മമ്മിയും അവരും ഒരുമിച്ച് അവരുടെ വണ്ടിയിൽ വരാന്ന വിചാരിച്ചിരുന്നെ. അപ്പൊ പിന്നെ രാജേട്ടനും ആ സമയത്ത് ബിസി ആയി പോയപ്പോ അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും അവര് വിളിച്ച് നമ്മളോട് വീഡിയോ കോളിലൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നന്നായിച്ചു. പിന്നെ ഉണ്ണിക്ക് മമ്മി അവിടെ നിന്ന് കുറെ നാപ്കിൻസ് ഒക്കെ മമ്മി തന്നെ
ഉണ്ടാക്കി തയ്ച്ചു കൊണ്ടായിരുന്നു. പിന്നെ ഡ്രസ് അനുണ്ണിക്ക് ഉള്ള സാധനങ്ങളൊക്കെ കുറച്ച് കരുതി കൊണ്ടായിരുന്നു. അങ്ങനെ കുറെ എന്താ പറയാ, അങ്ങനെ ആ അവരും അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് സന്തോഷമായി. പിന്നെ ഇവർക്ക് നെജുട്ടിയും എന്റെ സിസ്റ്ററും ഹസ്ബൻഡും മക്കൾക്കും വരാൻ പറ്റില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. എന്നാലും അവരധികം നമ്മളെ വീഡിയോ കോൾ ചെയ്ത് ത്രൂ ഔട്ട് ഡെലിവറി ടൈമിൽ പോലും ഞാൻ ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പോലും ഫുള്ള് ഇവനെ വിളിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിപ്പിക്കുകയും കാണി വീഡിയോ കോൾ ചെയ്യും ഒക്കെ തന്നായിരുന്നു. ഞാൻ കിളി പോയിട്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവള് പേടിക്കണ്ടാണ്ട് എന്റെ അമ്മൂസും കുഞ്ഞോളും വരെ വിഷമിക്കണ്ടാ എന്തിനാ ആന്റി വിഷമിക്കണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാജേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ കോളിൽ എന്തിനാ പേടിക്കണേ ഒക്കെ മുടക്കുന്ന രാജേട്ടനെ ഇവിടെ ഡെലിവറി റൂമിലും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ ഞാൻ ടെൻഷൻ ആയിട്ട് ഇരിക്കണേന്ന് പറയാം. എനിക്ക് ഭയങ്കര പേടി കൂടുതലാണ്, ഭയങ്കര പേടിയാണ്. എനിക്ക് എന്നും പറയണ്ട, അതിനെ പറ്റി കേക്കണെങ്കിൽ ഇവൻ പറയുന്ന ഡെലിവറി എക്സ്പീരിയൻസ് എല്ലാവരും കാണും. അപ്പൊ അത് അങ്ങനെയാണ്. പിന്നെ ഞങ്ങള് ഈ സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഫുഡ് അടിക്കുമ്പോ ഹൊറർ ഫിലിംസ് ഭയങ്കരമായിട്ട്, ഇംഗ്ലീഷ് ഹൊറർ മൂവീസ് കാണലായിരുന്നു പണി. ആദ്യം ഇനി ഹൊറർ ആയിട്ട് വരുമോ? ഹൊററും ടെററും മാത്രമാണ് കണ്ടിരുന്നത്. എന്താണെന്നറിയില്ല, ഇംഗ്ലീഷ് മൂവീസ് ഞാൻ അഡ്വഞ്ചർ ഒക്കെയാണ് കാണാറ്, അല്ലെങ്കിൽ കോമഡി. റോങ് ടേൺ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫിഫ്ത്, സിക്സ്ത്, സെവൻത് ഒക്കെ ആയിട്ട് കോർണർ റോങ് ടേൺ തന്നെ ലോഡ് കണ്ടു. പിന്നെ മറ്റേ എന്താ പറയാ, ഫൈനൽ ഡെസ്റ്റിനേഷൻ മാത്രം ഞാൻ ഒരു ഹൊറർ എടുക്ക്. അപ്പൊ എടുത്തു ഹൊറർ, അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പൊ ഇതെന്തടി ഹൊറർ പടം, എനിക്കും അറിയില്ല എന്താ ഹൊറർ പടങ്ങള് ഇങ്ങനെ കാണണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ ഫുള്ള് പഴയ കാലത്തെ പടങ്ങളിലെ കോമഡി സീൻസ് ഒക്കെ കാണാം, മഴവിലി കാവടിയിലെ അല്ലെങ്കിൽ സന്ദേശം പടത്തിലെ, അങ്ങനെ നമ്മൾ യൂട്യൂബിൽ നോക്കിട്ട് കാണുന്നത്. പിന്നെ ഫുൾ പാട്ട്, താരാട്ട് പാടുകള്, പാട്ടുകള് ഉണ്ണിയുടെ, അതെപ്പോഴും കേൾക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവൻ ഇപ്പോഴും ആ പാട്ട് വെക്കുമ്പോ അവനത് മനസ്സിലാവുന്നുണ്ട്, വയറിന്റെ ഉള്ളിലിരുന്ന് അവെല്ലാം കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. പപ്പനെ മമ്മീനെയും ഒക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അവര് ആ സമയം ഇപ്പൊ വന്നു. പിന്നെ വീണ്ടും എനിക്ക് അതുവരെ എനർജറ്റിക് ആയിട്ട് നടന്നിരുന്ന സമയം കറക്റ്റ് അല്ലാതെ നടക്കാൻ പോവാറുണ്ട്. പോവും നമ്മള് ഒന്നല്ലെങ്കിൽ പുറത്തേക്ക് പോകണില്ലെങ്കിൽ ഞങ്ങൾ ടെറസിന്റെ മുകളില് ഓപ്പൺ ടെറസ്, ഓപ്പൺ ടെറസിൽ നടക്കാം. അവിടെ നടക്കും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം അങ്ങനെ നടക്കും വർത്താനം പറഞ്ഞിട്ടൊരു ഈവനിങ് ടൈമിൽ. പിന്നെ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ കുഴപ്പമില്ലാത്ത സമയത്ത് നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം ഉണ്ട് നടക്കാനായിട്ട്, അവിടെ നമ്മൾ നടക്കും. നമ്മളവിടെ സൈക്കിൾ കിട്ടും. അപ്പൊ എന്റെ ഒരു പ്രഗ്നൻസി ഡൈ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ. പിന്നെ എന്താ, പിന്നെ എന്താ പറയാ, എന്തോ പറയാൻ വന്നോളൂ. അങ്ങനെ പ്രഗ്നൻസിക്ക് മുന്നേ അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം നടന്നുണ്ട്. പിന്നെ വീണ്ടും എട്ടാമത്തെ വേറൊരു സംഭവം ഉണ്ടായി. ഈ പ്രഗ്നൻസി ഈ ടൈമിൽ ഒരു നാലഞ്ച് മാസൊക്കെ ആയ സമയത്ത് എനിക്ക് പനി വന്നു. ഞാൻ ഓഫീസിലേക്ക് പോണ സമയത്തു അപ്പൊ എന്റെ ഓഫീസില് ഇങ്ങനെ കൊറോണയുടെ ഇത് വന്നിട്ട് ഒരാൾക്ക് വന്നു. ആ ടൈമിൽ തന്നെ എനിക്ക് പനി ഫീവർ വന്നു. ഫീവർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ എനിക്കത് പേടി, കാരണം ഓഫീസിലെ ഒരാൾക്ക് വന്നിട്ട് അന്നാ പനിയും വന്നു. അപ്പൊ ഇനിയിപ്പോ ഇതാവോ അങ്ങനെ പേടിച്ചു. ലാസ്റ്റ് അങ്ങനെ പേടിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മള് പാരസെറ്റമോള് പറഞ്ഞാൽ തരൂലേ. അപ്പൊ നമ്മുടെ കയ്യില് ഓൾറെഡി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള മെഡിസിൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് ഞാൻ പാരസെറ്റമോള് എടുത്ത് കഴിച്ചു. അങ്ങനെ എന്റെ പനി ഒന്ന് കുറഞ്ഞു വരുമ്പോഴേക്കും അപ്പൂനും എനിക്കും പനി. പിന്നെ അപ്പൂനൊക്കെ മരുന്ന് കൊടുത്തിട്ട് മാറി. പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കാൻ പാടില്ലല്ലോ, ടയർഡായി ക്ഷീണമായി തളർന്നു പോയി. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കാണിച്ച റെയിൻബോയിലേക്ക് പിന്നെയും ഡോക്ടറെ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ അവിടെ ചെന്നപ്പോ പൊന്നും ആകെ ക്ഷീണമായിട്ട് എന്റെ മടിയിൽ കിടന്നു തുടങ്ങി. ഞാൻ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, പനി, അതിനിടയില് ഛർദി ഛർദി നിർത്താണ്ട് ഛർദി ഭയങ്കര ക്ഷീണമായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, വർക്ക് ഫ്രം ഹോം ചെയ്യണം. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. കാരണം മെഡിസിൻസ് ഒന്നും എഴുതാൻ പറ്റില്ല ഇവൾക്ക്. അപ്പോ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ആവി പിടിക്കാൻ പറഞ്ഞു, വിക്സ് ഒന്നും വെറുതെ ഒന്നും ഇല്ലാണ്ട് ആവി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു പനി വന്നപ്പോ നമ്മളൊന്ന് പേടിച്ചു പേടിച്ചു. എന്നിട്ടാണ് പിന്നെയാണ് വർക്ക് ഫ്രം ഹോം ആയത്. പിന്നെ ഓഫീസിലേക്ക് പോലും കാര്യങ്ങളൊന്നും ഒക്കെ നിർത്തി. പിന്നെ അതിന്റെ ഇടയിൽ നമ്മള് പള്ളിയില്
ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു, കാൻഡിൽ കത്തിക്കും പ്രാർത്ഥിക്കും. അതായത് നമ്മളിവിടെ നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നടക്കും, 2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് പോയി. ആ സമയത്ത് കൊറോണ സമയത്ത് ആരുമില്ല. പിന്നെ വിച്ചു ഞങ്ങൾ അപ്പും ഞങ്ങളൊക്കെ വഴിപാട് ചെയ്തായിരുന്നു. വിച്ചു ഞാൻ പ്രെഗ്നന്റായി അന്നു മുതല് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് വരെ താടി വളർത്തിയായിരുന്നു. പിന്നെ മാതാവിന് സാരി കൊടുക്കണ ഒരു വഴിപാട് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോ വെച്ചിട്ടുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. താടി വഴിപാടിന്റെ വീഡിയോ ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു നമ്മൾ, പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ. കാരണം പ്രത്യേകിച്ച് കൊറോണ സമയത്തുള്ള പ്രഗ്നൻസി അല്ല, അപ്പൊ നമുക്ക് പേടിയായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീണ്ടും തൈറോയ്ഡ് വന്നു. അതാ നമ്മൾ പറഞ്ഞു നിർത്തിയല്ലേ. ആ പിന്നെ ഛർദി ഒന്നും ഉണ്ടായില്ല അല്ലേ, ഛർദിക്കായിരുന്നു. അതുവരെ ഞാനിവിടെ എല്ലാവർക്കും എല്ലാവരോടും ചിരിച്ചും കളിച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നടന്ന് എപ്പോഴും ഇവിടെ കുറച്ച് പിള്ളേർ കൂടെ ഉണ്ട്, കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ 8 മാസം കഴിഞ്ഞപ്പോ നമ്മള് റൂമിൽ ഒതുങ്ങി തുടങ്ങി, ഫുൾ ടൈം ഒക്കെ എടുക്ക ക്ഷീണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ഉണ്ടാവും, പക്ഷെ അത് വെച്ചിട്ട് നടക്കാതിരിക്കരുത്, പക്ഷെ നടക്കണം, എക്സസൈസ് ചെയ്യണം. അതും ഉണ്ടായിരുന്നു, കട്ടക്ക് എക്സസൈസ് ചെയ്യിക്കലായിരുന്നു. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ എങ്ങനെയായാലും ചെയ്യിച്ചോളൂ, കാരണം നോർമൽ ഡെലിവറി ഈസി ആവാൻ വേണ്ടിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യാം, വെള്ളം കുടിക്കണം, നടക്കുക. അങ്ങനെ ഇവളാങ്ങനെ വെള്ളം കുടി കുറവായിരുന്നു ആ സമയത്തൊക്കെ, കാരണം തണുത്ത ടൈമായിരുന്നു ആ സമയത്ത്, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോ വെള്ളം കുടിക്കല് കുറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ, 2 കുപ്പി നിറച്ച് 2 ലിറ്ററിന്റെ കുപ്പിയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് കുടിപ്പിക്കുക തന്നെ കുടിപ്പിക്കുക. പക്ഷെ ആ സമയത്ത് ഇവിൾക്ക് എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആ ടൈമില് ഒരുപാട് യൂറിൻ ഇങ്ങനെ പോണ കാരണം ഇവൾക്ക് ആകെ ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം പെട്ടെന്ന് പെട്ടെന്ന് ടോയ്ലറ്റ് പോയി യൂറിൻ പാസ് ചെയ്ത് യൂറിൻ പാസ് ചെയ്ത് നിൽക്കുമ്പോ യൂറിൻ ഇൻഫെക്ഷൻ വരും, അത് കാരണം നന്നായി കുടിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ഇരുത്തി കുടിപ്പിക്കല് തന്നെയായിരുന്നു ഫുൾ ടൈം. അപ്പൊ വെള്ളം കൂടി എപ്പോഴും വെള്ളം കുടിപ്പിക്കണായിരുന്നു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നിട്ടാ നടക്കലും ഡെലിവറി വരെ നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞു. അതിന്റെ ഇടയില് നമ്മള് ഒരു പപ്പി മമ്മി വന്നായിരുന്നു. പിന്നെ ഡെലിവറി ടൈം ഒക്കെ ആവാതായപ്പോഴേക്കും പിന്നെ പപ്പി മമ്മി വന്നു. അപ്പൊ അവരെ ഉണ്ടാവണം എന്ന് നമ്മളെന്തെല്ലാം ആഗ്രഹിക്കില്ല. അപ്പൊ അവരും ആ സമയത്ത് നമ്മുടെ അടുത്തേക്ക് വന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അവര് വന്നതിന് ശേഷം നമ്മള് കൊറോണ സമയമാണ്, പിന്നെ അവര് വരുമെന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് കാരണം അവര് വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയി. അതും പിന്നെ നമ്മള് ആ സമയത്ത് ബേബി ഷവറ് നടത്തിയായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിൽ പോയിട്ട് ഒരു കവർ സോങ് ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പൊ ആ രണ്ടിന്റെ വീഡിയോ ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായി കാണണം. അപ്പൊ അതൊക്കെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അപ്പോസിന്റെ സമയത്തൊന്നും ഈ ബേബി ഷവറോ അല്ലെങ്കിൽ കവർ സോങ് എടുക്കുള്ള യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അന്നും അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്നിട്ടാ അപ്പൊ ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഡെലിവറി സമയം ആവാറായിപ്പോ നമ്മളോട് പറഞ്ഞ ഡേറ്റിൽ തന്നെ നമ്മള് ഒക്കെ ഒരു കുഴപ്പവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോർമൽ ആയിട്ട് തന്നെ നമ്മള് അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, നോർമൽ ഡെലിവറി ആയി. നമുക്ക് അങ്ങനെ നമ്മുടെ ആദീശിനെ കിട്ടി. അപ്പോ ഇനി ഇതിൽ എന്തൊക്കെ വിട്ടുപോയെന്നൊരു പിടി. ആ പിന്നെ പറയാൻ വിട്ടുപോയത്, ഈ നമ്മള് നമ്മുടെ സൈസ് വയറൊക്കെ വരുന്നതിനനുസരിച്ച് ഡ്രസ്സുകള് നമുക്ക് പാകമാണ്ടാവില്ല. ഞാൻ 0 സൈസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ജീൻസ് ടോപ്പുകളും ചെറിയ ഫ്രോക്കും ഒക്കെ എന്റെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനപ്പം മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോവാൻ ഞാനും അപ്പാണ്. അപ്പൊ പോണ സമയത്ത് അവിടുന്ന് ഓരോ ഡ്രസ് ഇപ്പൊ ഓരോ മാസം ആകുമ്പോഴും ആദ്യത്തെ ഒരു 7 മാസത്തേക്ക് ഡ്രസ് മേടിച്ചിട്ടില്ലേ. 7 മാസത്തേക്ക് ഞാൻ, കാരണം ഞാൻ എന്നോട് പറയാറുണ്ട്, കാരണം എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല, വേസ്റ്റ് ആവാ. എനിക്ക് ഞാൻ മമ്മി ലൂസായിട്ടുള്ളത് ഇടാൻ പറയാനൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും ഇപ്പൊ എനിക്ക് വേണ്ട, എനിക്കുള്ളത് മതിയുള്ളത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുവിധമൊക്കെ 7 മാസം 7.5 മാസത്തോളൊക്കെ അങ്ങനെ തന്നെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും പറ്റാതെ ഇവളുടെ സ്മോൾ സൈസ് മാറി. അപ്പൊ സ്മോൾ സൈസ് ഇടാൻ പറ്റുന്നില്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ലാർജ് അങ്ങനത്തെ ഇതൊക്കെ മേടിച്ചു തുടങ്ങി. അങ്ങനത്തത് മേടിച്ചു കഴിയുമ്പോ 2 മാസം 7 മാസം കഴിഞ്ഞ 8 മാസം ആകുമ്പോ കുറച്ചും കൂടി വയറ് വരുമ്പോ അത് പറ്റാണ്ടാവും. പിന്നെ അത് കഴിയുമ്പോ വേറെ 2-3 എണ്ണം പിന്നെ നമ്മള് വേറെ ആകെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനാണ് പോകണ്ടോ, അതുകൊണ്ട് വേറെ ഒരുപാട് മേടിക്കേണ്ടി വന്നു. കുറച്ച് നമുക്ക് പിന്നാനും എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ അതിന് മേടിക്കുമ്പോ നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാവുന്ന ഫീഡ് ചെയ്യാൻ തട്ടണ തരത്തിലുള്ള ഫ്രോക്കുകളാകുമ്പോ നമുക്ക് ഇത് കഴിഞ്ഞാലും യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു 3-4 ഫ്രോക്ക് ഫീഡിങ്ങിന് പറ്റണത് ആ സമയത്ത്. എലാസ്റ്റിക് ഇതിൽ വരുന്നതായതുകൊണ്ട് ഇങ്ങനെ ഫ്ലെയർ ആയി കെടുക്കുമ്പോ വയറുള്ളപ്പോഴും ഇടാം, അത് കഴിഞ്ഞാലും ഇടാം. അങ്ങനത്തെ ഡ്രസ്സുകൾ അങ്ങനത്തെ മേടിച്ചിരുന്നു. പിന്നെ
അവർക്കേതായിട്ട് ചെക്കപ്പിന് പോയപ്പോ ഉടുപ്പിന്ന് മസാല ദോശ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മസാല ദോശ ഗർഭിണിയല്ലേ, മസാല ദോശയൊക്കെ കഴിക്കണ്ട, നീ എന്തെങ്കിലും വേണമെന്ന് പറയുന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. ഞാൻ വെറുതെ കാശ് കളയണ്ട വെച്ചിട്ട് ഒന്നും വേണ പറഞ്ഞ അപ്പൊ എനിക്കൊന്നും വേണ്ടെന്ന് പറയും. അപ്പൊ ഇവൻ അപ്പുനെയൊക്കെ പുറത്തു നോക്കി കൊണ്ടുപോകുന്ന സമയത്ത് അപ്പുനൊക്കെ മേടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ അപ്പൊ എന്നെ ഒരു ദിവസം ലാസ്റ്റ് ഡെലിവറി ആവാറായി. അപ്പൊ ഈ ഡെലിവറിക്ക് മുന്നേ പ്രൈവസി ടൈമിൽ എന്തെങ്കിലും മസാല ദോശ കഴിക്കണ്ടേ. അപ്പൊ എന്നെ കയറ്റിട്ട് വലിയൊരു മസാല ദോശ മേടിച്ചത്, പേപ്പർ മസാല ദോശ മേടിച്ചെന്ന്, ആ ഉടുപ്പി സ്പെഷ്യൽ ആയിരുന്നു അത്. ഉടുപ്പി സ്പെഷ്യൽ അങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഞാൻ 8 മാസം വരെ അല്ലെ ടൂ വീലറിലായിരുന്നു പോയിരുന്നത്. എനിക്ക് ടൂ വീലറിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഓപ്പൺ എയർ അല്ലേ. ഇവൻ പറയും കാറിൽ പോവാം കാറിൽ പോവാന്ന് പറയും. അപ്പൊ എനിക്ക് ഞാൻ പറയും എനിക്ക് ബൈക്കിൽ പോകണതാ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഡോക്ടർ തന്നെ പറഞ്ഞു, 8 മാസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അയ്യോ റിസ്ക് ആണ് ഇനി പോവരുത് അങ്ങനെ കാറിൽ തന്നെ വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 8 മാസം വരെ ഞാൻ നിർബന്ധിച്ച് എനിക്ക് ടൂ വീലർ മതി. എനിക്ക് അടച്ച് പൂട്ടി കാറിൽ പോകണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം. എ സി കാറാണെങ്കിലും എനിക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ മൊത്തം എ സിയിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം എനിക്ക്. ടൂ വീലറിൽ പോണത് നമ്മൾ എന്നിട്ട് വിളിച്ചു ചോദിച്ചു ഡോക്ടറോട്, ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒറ്റ ഒരു സൈഡിലേക്ക് ഇരുന്നിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വൺ സൈഡ് ഇരിക്കാനായിട്ട് ബാക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ബൈക്ക് പോകണ തന്നെ ഇഷ്ടം. സാധനങ്ങൾ തന്നെ പോയി. പിന്നെ 9ാം മാസം എപ്പോഴും അല്ല 8ാം മാസം ആയപ്പോഴും എന്റെ അടുത്ത് പറയണം ബൈക്കിൽ പോകാന്നറിയോ. അതിനെ കാരണം ഉണ്ടെന്ന് ഞാൻ നമ്മളിതിന്റെ ഉള്ളിൽ അടച്ചിരിക്ക, വേറെ എവിടെയും പോവാനും പറ്റില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോ എല്ലാം കണ്ടുകൊണ്ട് ഓപ്പൺ ആയിട്ട് പോവാം. പിന്നെ ബൈക്കിൽ പോകുമ്പോഴാണ് പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. മമ്മി വന്നപ്പോ പിന്നെ രക്ഷയിലുണ്ടായി. മമ്മി ചീത്ത പറയാൻ തുടങ്ങി. കാരണം മമ്മി ഇങ്ങനെ പറയും, ഞാൻ ബൈക്ക് പോകരുത് അങ്ങനെ പറ്റില്ല പറയുമ്പോ. പിന്നെ ഇവൾക്ക് നിവർത്തികളില്ലാണ്ടായപ്പോഴാണ് കാറിൽ പോയത്. ഞാൻ അപ്പോഴും പറഞ്ഞോണ്ടല്ലേ, ഒരു കാര്യം നമുക്ക് ബൈക്ക് പോവാം, എനിക്കൊരു കുഴപ്പമില്ല, വേണ്ട റിസ്ക് ആണ് അങ്ങനെയാണെങ്കിലൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചൂടാവാൻ തുടങ്ങി. പിന്നെ ചിമ്പൂസ് അപ്പൂസും ഞാനും ഇച്ചൊക്കെ ഒരുമിച്ച് ഒരു ബെഡിലൊക്കെ കിടന്നിരുന്നെ. അപ്പൊ എനിക്ക് 3 മാസം ആയി വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കിടന്നിരുന്നെ. 3 മാസം കഴിഞ്ഞപ്പോ വയറ് വലുതാവാൻ തുടങ്ങി. അപ്പൊ അപ്പൂന് എന്നെ പേടി, അവന്റെ കൈയും കാലൊക്കെ എടുത്തിട്ടാ അവൻ പറയാ പൊന്നും പ്ലീസ് ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാം. അപ്പൂനെ മറ്റേ പില്ലോസ് ഒക്കെ സെന്ററിലൊക്കെ വെച്ച് കാലം അപ്പുറത്തെ അവൻ തന്നെ പറഞ്ഞു അറിയാണ്ട് കൊള്ളുമ്പോ ബേബിക്ക് വല്ലതും പറ്റും, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് തോന്നി ശരിയാ കുറച്ചും കൊണ്ട് കുഞ്ഞും കൊണ്ടുപോകാൻ അവന് ടെൻഷൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാം. അപ്പൊ അപ്പൂസ് കൂടെ കിടന്നു. അപ്പൊ ആ ചിമ്പു നമ്മുടെ കൂടെ തന്നെയായിരുന്നു. ചിമ്പും അപ്പൂന്റെ കൂടെ വന്ന് കെടുപ്പായി തുടങ്ങി. അപ്പൊ പിന്നെ ഇവര് എന്താ ഞാൻ ചിമ്പിനെ എപ്പോഴും എടുത്ത് തോളിലിട്ട് നടക്കാറ്. ഇവരത് സമ്മതിക്കാണ്ടായി തുടങ്ങി. വയറമ്മ ചിമ്പു ചവിട്ടി കയറും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവൻ എന്റെ അടുത്ത് വന്ന് എടുക്കാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണിച്ചു നിൽക്കുമ്പോ അവൻ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കാന്ന് ഒരു ചീത്ത തുടങ്ങി. എന്നാലും ഒരു കാരണം ഞാൻ 2-3 തവണ എടുത്തിട്ടുണ്ട്. വൽക്കണിയുമ്പോ വാലടച്ചിട്ട് പോയി എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവനത് അറിയില്ല. എന്നാലും പിന്നെ വയറൊക്കെ വന്നതിന് ശേഷം അവനെ നമ്മൾ പറഞ്ഞ് അന്ന് മാളൂസാന്ന് വിചാരിച്ചിട്ട് മാളൂസ് പറഞ്ഞു. അപ്പൊ അവൻ വയറിലൊക്കെ വന്ന് അപ്പു സുമ്മ തരും എനിക്ക് വയറിൽ വന്നിട്ട്. അപ്പൊ അതുപോലെ ചിമ്പും വന്ന് ഉമ്മയൊക്കെ തരും. പിന്നെ ആ സമയത്ത് ചിമ്പൂന് ഞാൻ വാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഒരു പ്ലേറ്റിന് തന്നെ വാരിയൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ ആ സമയത്ത് അവര് അതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതായിരുന്നു. അങ്ങനെ എന്താ കൊറേ നല്ല കാര്യങ്ങൾ. പിന്നെ ഞങ്ങള് ഫുൾ ടൈം പാട്ടില്ലേ ഞാൻ വർത്തമാനം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഇങ്ങനെ സോങ്സ് ആണ് വെച്ചിരിക്കും. മെലഡി സോങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കവർ സോങ്സ് ഒക്കെ വെച്ചിരിക്കും. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഫുൾ ടൈം അത് കേട്ടിട്ട് ഇന്ന. പിന്നെ ഞാൻ നൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങോട്ട് ഉറങ്ങില്ല. ഞാൻ ഉറങ്ങില്ല, ഇപ്പൊ പുലർച്ച 3 മണി 4 മണി വരെ വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഉറങ്ങില്ല. ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുമ്പോ ഞാൻ തിരിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ചിലപ്പോ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണും പിടിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഉറങ്ങാനൊക്കെ പറയാൻ, പക്ഷെ ഞാൻ ഉറങ്ങില്ല. നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഉറങ്ങാണ്ടാണെന്ന് മനസ്സിലായി. പിന്നെ വർത്താനം പറഞ്ഞ് തിരിഞ്ഞു തുടങ്ങി. ഞാൻ ഉറങ്ങാണത് ചിലപ്പോ 4 മണിയാണെങ്കിൽ ആ ടൈം വരെ വർത്താനം പറഞ്ഞിരിക്കും. ഡോക്ടറോട് ഞാൻ എനിക്ക് പേടി തുടങ്ങി, എനിക്ക് എന്തെങ്കിലും പറ്റുമോ. അപ്പൊ അപ്പൂ തന്റെ തോന്നുന്നു. അപ്പൊ വെറുതെ ഡോക്ടറോട് ചോദിച്ചോട്ടാ തോന്നുന്നു. അപ്പൊ എന്നെ സ്കാൻ ചെയ്യാൻ പോയ സമയത്താണ് ഞങ്ങൾ ചോദിച്ചത്, ഡോക്ടറോട് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഉറങ്ങുന്നില്ലേ, അത് ഇപ്പോഴും ഉണ്ടാവും, കുഴപ്പമില്ല. അത് കാരണല്ല, ഇവളും ഞാൻ വർക്ക് ചെയ്യണവരെ പുലർച്ചെ വരെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. പകൽ അപ്പൊ പകലാവൂല ഉറങ്ങാ, പകലുറങ്ങില്ല.
അപ്പൊ എന്തെന്ന് ഞാൻ എനിക്ക് ഞങ്ങള് ഒരുമിച്ച് അങ്ങനെ കിടക്കുള്ള ഒരുമിച്ച് കൂടെ കിടന്നാലൊക്കെ മരിക്കാറായി ഡോക്ടർ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം ഞങ്ങള് വെജിറ്റബിൾസ് ആ കഴിച്ചിരുന്ന ആ സമയത്ത് ഫുള്ള് അങ്ങനെ തന്നെയായിരുന്നു. ഡോക്ടർ പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെളിച്ചെണ്ണ അതേപോലെ ഒഴിവാക്കാൻ പറഞ്ഞു. അതൊക്കെ കോമൺ എല്ലാവർക്കും ഉള്ള പോലെ ഒക്കെ തന്നെ എല്ലാം നോർമൽ തൊട്ട് നമ്മളങ്ങനെ ഇലക്കറികള് ചീര ചീര കിട്ടാൻ പെട്ട പാട് കിട്ടും. പക്ഷെ കയ്യിൽ ലോക്ക്ഡൗൺ വന്ന സമയത്തായ കാരണമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടാണ്ടിരുന്നിട്ട് അന്നാലും കിട്ടി. പിന്നെ ഇവര് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ജ്യൂസ് അടിച്ചൊക്കെ തരായിരുന്നു. പിന്നെ അപ്പൂസാണെങ്കിലും ഫുൾ ടൈം അത് കഴിക്കും ഇത് കഴിക്കുന്ന പറഞ്ഞിട്ട് മുന്തിരി കൊണ്ടുതരിക, അതിന്റെ പുറകെ ഓട്സ് കൊണ്ടുതരിക, അതിന്റെ പുറകെ ഈന്തപ്പഴം കൊണ്ടുതരിക, അതിന്റെ പുറകെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ അന്ന് നട്സ് ബദാം അങ്ങനെ മാറി മാറി ഇവര് ഫുള്ള് തീറ്റിക്കല് കാര്യങ്ങൾ അന്വേഷിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ നമ്മള് വല്ലതും വിട്ടാ പറയാനായിട്ട് നമ്മളെ ഫാസ്റ്റ് ആയിട്ട് പറയുമ്പോഴേ ഇഞ്ചക്ഷൻ അടിക്കല്. എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കല് ഭയങ്കര പേടി. എന്റെ ഫ്രണ്ട്സ് അതേപോലെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉള്ള കാരണം ഈ ഇഞ്ചക്ഷനൊക്കെ അടിക്കാനായിട്ട് പറയുമ്പോ ഡോക്ടറോട് പറയാ, പൊന്ന ഡോക്ടറോട് പറയാ കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെന്നാ പോലെയാണ് ഡോക്ടർ പറയാ. പറ്റില്ല ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അതാണ് ഇതാണ് കുറെ ഡോക്ടർ. അപ്പോ പോയി അടിച്ചിട്ട് വന്നൊക്കെ പറയാം. അപ്പൊ ഡോക്ടർ ആ ഫുൾ കമ്പനി ആയിരുന്നു നല്ല കമ്പനി ഡോക്ടറാ. അപ്പൊ തന്നെ ഇവിടെ ഇവിടെ വെച്ച് വേണ്ട വെച്ച് അങ്ങനെ കൊണ്ടു വെച്ച് ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയി ഇരുത്തി കൊടുത്തു. ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിലായി വിളിച്ചലായി പിന്നെ പുറത്തിറങ്ങിട്ട് പിന്നെ ഇഞ്ചക്ഷൻ അടിക്കുന്നേഴ്സുമാര് ഇതെന്തോ ഇങ്ങനെ അറിയണെന്നൊക്കെ അവർക്ക് സങ്കടം പോലെ. എനിക്ക് ഭയങ്കര പേടിയ പണ്ടോട്ട് സ്കൂളിലൊക്കെ തന്നെ ഇഞ്ചക്ഷൻ അടിക്കാൻ വരുമ്പോ സ്പോട്ടിൽ വിടും. എന്നെ കാണില്ലേ ബുക്സ് വരെ ഞാൻ എടുക്കില്ലേ ബാഗൊന്നും എടുക്കില്ലേ വിടും. ഒരു വണ്ടിയൊക്കെ വന്ന് നിൽക്കും. ആ വണ്ടി വന്നപ്പൊ വിടും. ചിലപ്പോ വേറെ വല്ല ക്ലാസ്സുകാർക്ക് അടിക്കാനാവും എന്നാലും ഞാൻ പോവും. അത്ര പേടി എനിക്ക് ഈ സമയത്ത് അത്. പിന്നെ പിന്നെയുള്ള അതൊക്കെയാണ്. പിന്നെ ഡെലിവറി എക്സ്പീരിയൻസ് നമ്മള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡെലിവറിയുടെ വീഡിയോസ് ഉണ്ട്, പ്രഗ്നൻസിയുടെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുള്ള വീഡിയോസ് ആണ് ആ സമയത്ത്. അപ്പൊ പ്രഗ്നൻസി സ്റ്റോറി പറയാൻ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. മുന്നേ പറഞ്ഞത് എല്ലാം എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ കയറ്റി വെച്ചതാണ്. പക്ഷെ അത് ഏത് പെൺഡ്രൈവിൽ അത് മനസ്സിലാവില്ല. എന്നാ പിന്നെ ആദ്യം പറയാമെന്ന് പറഞ്ഞു വിചാരിച്ചു. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ ആ സമയത്ത് മാളൂസ് ആന്ന് കരുതിയിട്ട് അപ്പൂസ് അവന്റെ പൈസ കൊണ്ട് ഒരു കണ്ടിണ്ടാവും ഒരു ഫ്രോക്ക് മേടിച്ചു വെച്ചായിരുന്നു. ഇവൻ അതിന് മാച്ചിന്റെ ഷൂ മേടിച്ചായിരുന്നു. ഞാൻ ഹെയർ ബാൻഡ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ അതായത് നമ്മുടെ എല്ലാ ലക്ഷണങ്ങളും വയറിന്റെ വലുപ്പാണെങ്കിലും പിന്നെ എല്ലാതും ബാക്കി എല്ലാ കാര്യങ്ങളും സയന്റിഫിക് ആയിട്ടുള്ളത് വരെ നോക്കിയിട്ട് പെൺകുട്ടിയാണെന്നാണ് നമ്മുടെ ഒരു ഇതായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വിചാരിച്ചത്. പക്ഷെ മമ്മി ഡെലിവറിക്ക് എന്നെ കയറ്റിപ്പോ പറഞ്ഞായിരുന്നു ആൺകുട്ടിയാവുന്നു മമ്മി പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് മമ്മി ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷെ പെൺകുട്ടിയാന്ന് വിചാരിച്ചിട്ട് മമ്മി അതിനുള്ള കരുതലുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മി ഡെലിവറിക്ക് കയറ്റിപ്പോ മമ്മി പറഞ്ഞു എന്തോ മമ്മിയുടെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോ ആൺകുട്ടിയാണെന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആദിയുടെ അറൈവൽ. അപ്പോ എന്താ പറയാ, അപ്പോ ഞങ്ങള് ഹാപ്പിയാണ്. നിങ്ങളും നമ്മുടെ ഈ സ്റ്റോറി ഞാൻ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടോ എന്ന് അങ്ങനെ ആലോചിക്കണം. ഓർമ്മയില്ല പല പല വീഡിയോസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടാവും പല സമയങ്ങളിലായിട്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. അപ്പോ നിങ്ങൾ ബോറടിക്കില്ല എന്ന് കരുതുന്നു. നമ്മളെ നമ്മളിത് പറയുമ്പോ ആ സമയത്തെ കാര്യങ്ങൾ ഓർത്ത് പറയണോണ്ടാണ് ഇത്രയും ലെങ്ത് ആവണേ കേട്ടാ. അതാണ്, അല്ലാതെ വേറെ നമുക്കിത് കറക്റ്റ് കറക്റ്റായിട്ട് മുറിച്ച് പറയാൻ വളരെ കുറച്ച് പറയാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച. പക്ഷെ അതിങ്ങനെ ഇവനാണെങ്കിൽ ആ കാര്യത്തെ സമയത്തെ കാര്യങ്ങൾ ഓർമ്മ വരിക. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനെ എല്ലാം ശുഭകരമായി നോർമൽ ഡെലിവറി ആയി. നമ്മുടെ ഫെബ്രുവരി 10 തിരുവോണ നാളിൽ നമ്മുടെ ആദീസ് രംഗത്ത് വന്നു. അതാണ് എന്റെ ഈ ഡെലിവറി എക്സ്പീരിയൻസ്, സോറി പ്രഗ്നൻസി എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് ചെയ്യാൻ എന്തത്ര മടി, 10 പൈസ ചെലവില്ലല്ലോ. അതൊന്നും ചെയ്തൂടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ അതെ ചിമ്പു ചിമ്പു പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചിമ്പു പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ബൈ. അപ്പൊ
നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ചിമ്പു ഇവിടെ കിടന്നുണ്ട്. അപ്പോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.